ഓപ്പറേറ്റേഴ്സ് ഒബ്സർവബിൾസ് ലൈക്ക് മൊമെൻറ്റം സ്പിൻ കമ്പോണൻസ് ആർ ടു ബി റെപ്രസെൻറ്റഡ് ബൈ ഓപ്പറേറ്റേഴ്സ് ഒബ്സർവബിൾസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒബ്സർവബിൾസ് ഉണ്ടല്ലോ മൊമെൻറ്റം സ്പിൻ കാണുക മെഷർ ചെയ്യാനൊക്കെ പറ്റുന്ന സ്പിൻ കമ്പോണൻസ് ഒക്കെ നമ്മൾ മാത്തമാറ്റിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക ഓപ്പറേറ്റേഴ്സാണ് റെപ്രസെൻ്റ് ചെയ്തത് സ്റ്റേറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഒരു കെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്തത് അതുപോലെ തന്നെ ഒബ്സർവബിളിനെ നമ്മൾ എന്തായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റേഴ്സായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് നൊട്ടേഷൻസാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് ക്യാപിറ്റൽ എക്സ് വൈ സെറ്റ് എക്സെട്ടാന്ന് പറഞ്ഞിട്ടുള്ള നൊട്ടേഷൻ പിന്നെ ക്യാപിറ്റൽ എ ബി സി എക്സെട്ടാന്ന് പറയുന്ന നൊട്ടേഷനാണുള്ളത് അപ്പോൾ ഈ എക്സ് വൈ സെറ്റ് എക്സെട്ടാന്ന് പറയുന്ന ജനറൽ ക്ലാസ് ഓഫ് ഓപ്പറേറ്റേഴ്സും എ കോമ ബി കോമ സി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റീവ് ക്ലാസ് ഓഫ് ഓപ്പറേറ്റേഴ്സുമാണ് ദാറ്റ് കറസ്പോണ്ട്സ് ടു ഒബ്സർവബിൾസ് ഒബ്സർവബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്ട്രിക്റ്റീവ് ക്ലാസ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എ ബി സി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക നോ ആൻ ഓപ്പറേറ്റർ ആക്ട് ഓൺ എ കെറ്റ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ആസ് വി ഓൾറെഡി മെൻഷൻഡ് അല്ലേ എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആക്ട് ചെയ്യുന്നത് കെറ്റ് ആൽഫയിൽ ഇങ്ങനെ നമുക്ക് അതിനെങ്ങനെ എഴുതാം എക്സ് കെറ്റ് ആൽഫ എന്ന് പറഞ്ഞ് എഴുതാം ഞാൻ ഓൾറെഡി പറയണു എന്താണ് എക്സ് ഇൻറ്റു കെറ്റ് ആൽഫ എന്നല്ല അതിൻ്റെ അർത്ഥം എക്സ് കെറ്റ് ആൽഫയിൽ ആക്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഓക്കെ ഇറ്റ് ഗിവ്സ് അനദർ കെറ്റ് വേറൊരു കെറ്റാണ് നമുക്ക് തരുന്നത് ഈഫ് എക്സ് കെറ്റ് ആൽഫ ഈക്വൽ ടു വൈ കെറ്റ് ആൽഫ അതിന് നമുക്ക് എന്ത് പറയാം എക്സും വൈയും ഈക്വലാണ് രണ്ട് ഓപ്പറേറ്റേഴ്സ് ഈക്വലാണെന്ന് നമുക്ക് പറയാം അല്ലേ നൗ ഇഫ് എക്സ് ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ ദാറ്റ് ഈസ് എക്സ് കെറ്റ് ആൽഫ ഈക്വൽ ടു സീറോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കെറ്റ് ആൽഫ എടുത്തത് നൾ കെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ എക്സ് എന്തായിരിക്കും എക്സ് സെറ്റ് ടു ബി നൾ ഓപ്പറേറ്റർ ഇഫ് കെറ്റ് ആൽഫ ഈസ് നോട്ട് എ നൾ കെറ്റ് ദെൻ എക്സ് കെറ്റ് ആൽഫ ഗിവ്സ് യു സീറോ ദെൻ എക്സ് ഈസ് സെറ്റ് ടു ബി നൾ ഓപ്പറേറ്റർ നൗ ടു ഓപ്പറേറ്റേഴ്സ് ക്യാൻ ബി ആഡഡ് കെറ്റുകൾ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റും ബ്രാസ് ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റേഴ്സിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് ഓപ്പറേറ്റേഴ്സ് ക്യാൻ ബി ആഡഡ് ദാറ്റ് ഈസ് ഓപ്പറേറ്റർ എക്സ് പ്ലസ് ഓപ്പറേറ്റർ വൈ ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റർ വൈ പ്ലസ് എക്സ് അപ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ് അഡീഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ് അതേപോലെ തന്നെ അതെന്താണ് അസോസിയേറ്റീവും ആണ് ദാറ്റ് ഈസ് എക്സ് പ്ലസ് ബ്രാക്കറ്റ് വൈ പ്ലസ് സെറ്റ് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് സോ അസോസിയേറ്റീവും ആണ് അതേപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവും ആണ് ഇനി ഓപ്പറേറ്റേഴ്സ് ആർ ലീനിയർ ദാറ്റ് ഈസ് ലീനിയർ മീൻസ് എക്സ് ഓപ്പറേറ്റർ എക്സ് ഈസ് ആക്ടിങ് ഓൺ ദിസ് മച്ച് ഓപ്പറേറ്റർ എക്സ് ഈസ് ആക്ടിങ് ഓൺ സി കെറ്റ് ആൽഫ പ്ലസ് സി ബീറ്റ കെറ്റ് ബീറ്റ അപ്പോൾ അത് ലീനിയർ ആയതുകൊണ്ട് എന്ത് ചെയ്യാം അങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് എടുത്ത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമല്ലോ അതായത് എക്സ് ഈസ് ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ സി ആൽഫ എന്ന് പറയുന്ന ഒരു നമ്പർ ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്തു സി ആൽഫ എക്സ് ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ പ്ലസ് സി ബീറ്റ എക്സ് ആക്ടിങ് ഓൺ കെറ്റ് ബീറ്റ പുട്ടിട്ട് ആസ് ഇക്വേഷൻ നമ്പർ 15 ദെൻ ഓപ്പറേറ്റർ എക്സ് ഓൾവേസ് ആക്ട് ഓൺ എ ബ്രാ അപ്പോൾ നമ്മൾ കെറ്റിൻ്റെ ഓപ്പറേഷനാണ് പറഞ്ഞത് ബ്രാല് എങ്ങനെയാണ് ആക്ട് ചെയ്യുക ഫ്രം ദ റൈറ്റ് സൈഡ് ഓക്കെ ബ്രാ ആൽഫ ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു ഇറ്റ് ഈസ് ബ്രാ ആൽഫ എക്സ് ഇറ്റ് ഗിവ്സ് അനദർ ബ്രാ റൈറ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത് ആക്ട് ചെയ്യുന്നത് ഓക്കെ സോ ഡുവൽ കറസ്പോണ്ടൻസ് എങ്ങനെ എഴുതാം എക്സ് കെറ്റ് ആൽഫ ഡുവൽ കറസ്പോണ്ട്സ് ടു ബ്രാ ആൽഫ എക്സ് ഡാഗർ വേർ എക്സ് ഡാഗർ ഈസ് ദ ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് അപ്പോൾ ഒരു ഓപ്പറേറ്റർ കെറ്റ് സ്പേസിൽ നിന്ന് ബ്രാ സ്പേസിലേക്ക് പോകുമ്പോൾ എന്തായി അത് ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആയിട്ടാണ് എഴുതുക ഇറ്റ് ഷു അത് ഹെർമീഷ്യൻ അഡ്ജോയിൻ്റ് ആയിട്ട് മാറും ഓക്കെ അപ്പോൾ രണ്ടും ഈക്വൽ അല്ല കെറ്റ് സ്പേസിലുള്ള ഓപ്പറേറ്ററും ബ്രാ സ്പേസിലുള്ള ഓപ്പറേറ്ററും എന്താണ് ഹെർമീഷ്യൻ അഡ്ജോയിൻ്റുകളാണ് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഗർ എന്ത് പറയാം നമുക്കപ്പോൾ ഓപ്പറേറ്റർ എക്സ് ഈസ് സെറ്റ് ടു ബി ഹെർമീഷ്യൻ നെക്സ്റ്റ് ഓപ്പറേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആർ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റേഴ്സ് എക്സ് ആൻഡ് വൈ ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ദ ആർ നോൺ കമ്മ്യൂട്ടേറ്റീവ് ദാറ്റ് ഇസ് എക്സ് വൈ നോട്ട് ഈക്വൾ ടു വൈ എക്സ് ഫോർ എക്സ് ആൻഡ് വൈ ആർ ഓപ്പറേറ്റേഴ്സ് സോ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റ് ഓപ്പറേഷൻസ് ആർ ഹവർ അസോസിയേറ്റീവ് ദാറ്റ് ഇസ് എക്സ് ഇൻ ടു വൈ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇൻ ടു സെറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സെറ്റ് സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് അതിനെ നമ്മൾ അസോസിയേറ്റീവ് ആക്സിയം ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പ്രത്യേകിച്ചും ഓർത്ത് വയ്ക്കുക ഓൾസോ എക്സ് ഇൻറ്റു വൈ കെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു കെറ്റ് ആൽഫ പ്ലസ് എക്സ് വൈ ഇൻറ്റു കെറ്റ് ആൽഫ ഇൻറ്റു എന്ന് പറയാൻ പറ്റില്ല എക്സ് വൈ ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ
അതേപോലെ തന്നെ ബ്രാ ബീറ്റ എക്സ് വൈ ഈസ് ഈക്വൽ ടു ബ്രാ ബീറ്റ എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രാ ബീറ്റ എക്സ് വൈ ആൻഡ് എക്സ് വൈ ഹോൾ ഡാഗർ ഈസ് ഈക്വൽ ടു ഹെർമേഷ്യൻ അഡ്ജോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വൈ ഡാഗർ എക്സ് ഡാഗർ കണ്ടോ. അവസാനം എഴുതിയതാണ് ആദ്യം. അപ്പം നമ്മളൊരു അതായത് നമ്മളൊരു നമ്മൾ ആദ്യത്തെ സാധനമല്ലേ, ഐ മീൻ ആദ്യം നമ്മളൊന്ന് ഒരു ഡ്രസ്സ് ഇട്ടു, പിന്നെ അതിൻ്റെ മീതെ വേറൊരു കോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കോട്ടാണ് അയച്ചു വയ്ക്കുക, അവസാനം ഇട്ടതാണ് ആദ്യം അയച്ചു വയ്ക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ എക്സ് വൈ ഡാഗർ ഈസ് ഈക്വൽ ടു വൈ ഡാഗർ എക്സ് ഡാഗർ ആണ്. ഓക്കെ, ബിക്കോസ് എക്സ് വൈ ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു എക്സ് വൈ ആക്ടിങ് ഓൺ കെറ്റ് ആൽഫ ഡോൾ റെസ്പോൺസ് ടു ബ്രാ ആൽഫ വൈ ഡാഗർ എക്സ് ഡാഗർ ഈക്വൽ ടു ബ്രാ ആൽഫ വൈ ഡാഗർ എക്സ് ഡാഗർ. അതിൽ ഓപ്പറേഷൻ ശ്രദ്ധിക്കുക, എക്സ് വൈനെ നമ്മൾ ഒരുമിച്ച്, അതായത് രണ്ട് ഓപ്പറേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കെറ്റ് ആൽഫയിൽ ആക്ട് ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആണ്, വൈ എന്ന് പറയുന്നത് കെറ്റ് ആൽഫയിൽ ആക്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ ഒരു റിസൾട്ട് അതിലേക്ക് എക്സ് ആക്ട് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ആൻഡ് അത് ഡുവൽ കറസ്പോൺസ് ടു ബ്രാ സ്പേസിൽ വരുമ്പോൾ എന്താണ്, വൈ ഡാഗർ എന്ന് പറയുന്നത് ബ്രാ ആൽഫയിൽ ആക്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻ്റെ എക്സ് ഡാഗർ ആക്ട് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. എന്ത്, വൈ ഡാഗറും എക്സ് ഡാഗറും ഒരുമിച്ച് എടുത്തിട്ട് അത് കെറ്റ് ആൽഫയിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രാ സ്പേസ് ആകുമ്പോൾ അത് ഡാഗറായിട്ട് മാറി, അതായത് ഹെർമേഷ്യൻ അഡ്ജോയിൻ്റ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ഔട്ടർ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഔട്ടർ പ്രൊഡക്റ്റ് എന്താണ്, ഔട്ടർ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, ആദ്യം കെറ്റാണ് എഴുതുക, കെറ്റ് ലെഫ്റ്റ് സൈഡിലും ബ്രാ റൈറ്റ് സൈഡിലുമാണ് എഴുതുന്നത്. അപ്പോൾ ബ്രാ സോറി കെറ്റ് ബീറ്റ ബ്രാ ആൽഫ, കെറ്റ് ബീറ്റ ഡോട്ട് ബ്രാ ആൽഫ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം, കെറ്റ് ബീറ്റ ബ്രാ ആൽഫ എന്ന് എഴുതാം, കാരണം ഡോട്ട് പോവുമല്ലോ, കാരണം രണ്ടും നമ്മൾ പറഞ്ഞു വെക്റ്റേഴ്സാന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് കെറ്റ് ബീറ്റ ബ്രാ ആൽഫ, അതിന് ഔട്ടർ പ്രൊഡക്റ്റ് എന്നാണ് പറയുക. ഓക്കെ, സോ ആക്ച്വലി ഔട്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഒരു നമ്പറായിരുന്നു, ഒരു കോംപ്ലക്സ് നമ്പറാണ്, പക്ഷേ ഔട്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പറേറ്ററാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക, അത് ഓപ്പറേറ്റർ ആണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ നോക്കും. ഓക്കെ, എന്തുകൊണ്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മൾ ലീഗലായിട്ടുള്ള കുറേ ഓപ്പറേഷൻസാണ് പഠിച്ചത് ഇവിടെ, അത് കൂടാതെ ഇല്ലീഗലായിട്ടുള്ള കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എക്സാം പേപ്പറിൽ അങ്ങനെ ഒന്നും എഴുതരുത്, അത് ഇറ്റ് ഈസ് ഇല്ലീഗൽ പ്രൊഡക്ട്സ്, ദാറ്റ് ഈസ് ഒരു കെറ്റില് ഓപ്പറേറ്റർ റൈറ്റ് എന്നാണ് ആക്ട് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ടോ അത് തെറ്റാണ്, എപ്പോഴും എവിടെ നിന്ന് ആക്ട് ചെയ്യാൻ പാടുള്ളൂ ലെഫ്റ്റ് എന്നാണ് ആക്ട് ചെയ്യാൻ പാടുള്ളൂ, അതേ ബ്രാലാണെങ്കിൽ അത് എവിടെ നിന്ന് ആക്ട് ചെയ്യാൻ പാടുള്ളൂ റൈറ്റ് എന്നാണ് ആക്ട് ചെയ്യാൻ പാടുള്ളൂ, ലെഫ്റ്റിൽ ഓപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അസോസിയേറ്റീവ് ആക്സിയം ആണ്. വി ഹാവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേറ്ററിൽ എക്സ് എക്സ് ഇൻറ്റു വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് വേർ എക്സ് വൈ സെഡ് ആർ ഓപ്പറേറ്റേഴ്സ്. സോ മൾട്ടിപ്ലിക്കേഷൻ എമംഗ് ഓപ്പറേറ്റേഴ്സ് ആർ ആക്ച്വലി കമ്മ്യൂട്ടേറ്റീവ്. സോ ലീഗൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് കെറ്റ്സ് ബ്രാസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് വിച്ച് ലീഡ്സ് ടു എ പോസ്റ്റ്ലേറ്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ അസോസിയേറ്റീവ് ആക്സിയം ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അത് ഇതന്നെയാണ്, ഇതന്നെയാണ് അസോസിയേറ്റീവ് ആക്സിയം ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസോസിയേറ്റീവ് ആക്സിയം ഓഫ് മൾട്ടിപ്ലിക്കേഷൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസാണ് അടുത്ത രണ്ട് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നോക്ക്, കൺസിഡർ ദി ഔട്ടർ പ്രൊഡക്റ്റ്. ഔട്ടർ പ്രൊഡക്റ്റ് എന്തായിരുന്നു, എങ്ങനെ ഡിഫൈൻ ചെയ്യുക, ഇറ്റ് ഈസ് കെറ്റ് ബീറ്റ ബ്രാ ആൽഫ ആക്ടിങ് ഓൺ അനദർ കെറ്റ് ഗാമ. അപ്പോൾ ഔട്ടർ പ്രൊഡക്റ്റ് എന്തിലാണ് കണ്ടോ, നമ്മളതിനെ ഒരുമിച്ച് ബ്രാക്കറ്റ് ഇട്ട് എഴുതിയിരിക്കണം, ഔട്ടർ പ്രൊഡക്റ്റ് ഡോട്ട് കെറ്റ് ഗാമയാണ്, ഔട്ടർ പ്രൊഡക്റ്റ് കെറ്റ് ഗാമയിൽ ആക്ട് ചെയ്യണു, കണ്ടില്ലേ. അപ്പോൾ അസോസിയേറ്റീവ് ആക്സിയം വെച്ച് നമുക്കിതിനെ പിരിച്ച് പിരിച്ച് എഴുതാമല്ലോ, കാരണം കണ്ടോ അസോസിയേറ്റീവ് ആക്സിയം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ് കെറ്റ് ബീറ്റ ഡോട്ട് കണ്ടോ, അതിനെ ഒരുമിച്ച് എഴുതാമല്ലോ ബ്രാ ആൽഫ കെറ്റ് ഗാമ എന്ന് എഴുതാം, അസോസിയേറ്റീവ് യൂസിങ് അസോസിയേറ്റീവ് ആക്സിയം. സോ ഇതെന്താണ്, ഇറ്റ് ഈസ് എ നമ്പർ ആക്ച്വലി, ഇതെന്താണ് ഇന്നർ പ്രൊഡക്റ്റ് അല്ലേ, ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ബ്രാ ആൽഫ ആൻഡ് കെറ്റ് ബി കെറ്റ് ഗാമയാണ്. അപ്പോൾ അതൊരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു കോംപ്ലക്സ് നമ്പർ വിത്ത് ഒരു കെറ്റാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വന്നത്, ഈ ഔട്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കെറ്റ് ഗാമയിൽ ആക്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ആക്ച്വലി ഒരു നമ്പർ ഇൻറ്റു അനദർ കെറ്റാണ് കിട്ടിയത്. അപ്പോൾ ഒരു നമ്പർ ഇൻറ്റു ഒരു അനദർ കെറ്റ് കിട്ടി, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഒരു അനദർ കെറ്റ് കിട്ടി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു ഓപ്പറേറ്ററാണ്. അപ്പോൾ ഈ ഔട്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, നമുക്കൊരു ഓപ്പറേറ്ററാണ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ദ ഔട്ടർ പ്രൊഡക്റ്റ്. കിട്ടിയത് സെയിം കെറ്റല്ലല്ലോ, ഗാമിനില്ലല്ലോ നമുക്ക് കിട്ടിയത്, വേറൊരു കെറ്റാണ്. അതായത് ബീറ്റ എന്ന് പറയുന്ന കെറ്റാണ് കിട്ടിയത്. ദാറ്റ് ഈസ് ദ ഔട്ടർ പ്രൊഡക്റ്റ് ആക്ടിങ് ഓൺ ദ കെറ്റ്. ഇറ്റ് ഈസ് അനദർ കെറ്റ്. ദാറ്റ് ഈസ് ദിസ് ഈസ് ആൻ ഓപ്പറേറ്റർ. ഔട്ടർ പ്രൊഡക്റ്റ് ഈസ് ആൻ ഓപ്പറേറ്റർ. സോ ദ ഓപ്പറേറ്റർ കെറ്റ് ബീറ്റ ബ്രാ ആൽഫ. ദ ഓപ്പറേറ്റർ റൊട്ടേറ്റ് ദ ഗാമ. കെറ്റ് ഗാമേനെ എന്തിലേക്കാണ് റൊട്ടേറ്റ് ചെയ്തത്? ഇൻ ടു ദ ഡയറക്ഷൻ ഓഫ് ബീറ്റ. ബീറ്റയുടെ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. അതാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ പറയാൻ പറ്റുക. അതൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്, ഔട്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്ററാണ്. അതേപോലെ തന്നെ അസോസിയേറ്റീവ് ആക്സിയം നമ്മൾ മറക്കരുത്. നൗ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററാണ്, എക്സ് ഇസ് ഈക്വൽ ടു ബ്രാ ബീറ്റ, സോറി എക്സ് ഇസ് ഈക്വൽ ടു കെറ്റ് ബീറ്റ ബ്രാ ആൽഫ, അതായത് ഒരു ഔട്ടർ പ്രൊഡക്റ്റാണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഡാഗറിന് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡാഗർ എന്ന് വെച്ചാൽ അതിൻ്റെ ഹോൾ ഡാഗറാണല്ലോ, ഇതിൻ്റെ ഹോൾ ഡാഗറാണ്. ദാറ്റ് ഈസ് എക്സ് ഡാഗർ ഇസ് ഈക്വൽ ടു കെറ്റ് ബീറ്റ ബ്രാ ആൽഫ ദി ഹോൾ ഡാഗർ. അപ്പം നമ്മൾ എങ്ങനെ എഴുതുക? ആദ്യം ഇതാണ് എഴുതിട്ടുണ്ടത്, ദാറ്റ് ഈസ് ബ്രാ ഡാഗർ ദെൻ കെറ്റ് ഡാഗർ. അപ്പോൾ ബ്രാ ഡാഗർ എന്ന് വെച്ചാൽ എന്താണ്? ബ്രായുടെ ഹെർമീഷൻ അഡ്ജോയിൻ്റ് എന്താണ്? കെറ്റാണ്. അപ്പോൾ കെറ്റ് ആൽഫ, ദെൻ കെറ്റിൻ്റെ ഹെർമീഷൻ അഡ്ജോയിൻ്റ് എന്താണ്? ബ്രായാണ്. സോ നമുക്ക് ബ്രാ ബീറ്റ എന്ന് കിട്ടിയത്. അതായത് എക്സ് ഡാഗർ എന്ന് പറഞ്ഞാൽ കെറ്റ് ആൽഫയും ബ്രാ ബീറ്റയുമാണ്. എക്സ് എന്ന് പറഞ്ഞാൽ കെറ്റ് ബീറ്റയും ബ്രാ ആൽഫയാണെങ്കിൽ എക്സ് ഡാഗർ എന്ന് പറയുന്നത് എന്താണ്? കെറ്റ് ആൽഫയും ബ്രാ ബീറ്റയുമാണ്. നൗ ദ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഇല്ലുസ്ട്രേഷൻ ഓഫ് അസോസിയേറ്റീവ് ആക്സിയം ഈസ് നോട്ട് ദാറ്റ് ബ്രാ ബീറ്റ ഡോട്ട് എക്സ് കെറ്റ് ആൽഫ ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് യൂസിങ് അസോസിയേറ്റീവ് ആക്സിയം. അതെങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ബ്രാ എക്സ്. കണ്ടോ, ഇത് ആദ്യം എൽ എച്ച് എസിൽ ബ്രാ എന്ന് പറയുന്നത് ബ്രാ ബീറ്റ മാത്രമായിരുന്നു, പക്ഷേ അത് ആർ എച്ച് എസിൽ എത്തുമ്പോൾ എന്തായി? നമുക്ക് ഇതിനെ ഒരുമിച്ചെടുത്ത് എഴുതാമല്ലോ. സോ ബ്രാ ബീറ്റ എക്സ് ഡോട്ട് കെറ്റ് ആൽഫ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് രണ്ട് സൈഡിനെയും ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ ഒരുമിച്ചിട്ട്? ഇറ്റ് ഈസ് ബ്രാ ബീറ്റ എക്സ് കെറ്റ് ആൽഫയും ഇതും ബ്രാ ബീറ്റയും എക്സ് കെറ്റ് ആൽഫ തന്നെയാണല്ലോ. അതായത് ബ്രാ ബീറ്റ എക്സ് കെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ആൻഡ് ദിസ് ആസ് ബ്രാ ബീറ്റ ഡോട്ട് എക്സ് കെറ്റ് ആൽഫ എന്ന് എഴുതാം. സോ യൂസിങ് സോ ബ്രാ ആൽഫ എക്സ് ഡാഗറിന് ഡ്യുവൽ കറസ്പോണ്ടൻസ് എന്താണ്? എക്സ് കെറ്റ് ആൽഫയാണ്. സോ യൂസിങ് ദാറ്റ് വി ക്യാൻ റൈറ്റ് ദിസ് ബ്രാ ബീറ്റ എക്സ് കെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ബ്രാ ആൽഫ എക്സ് ഡാഗർ ഡോട്ട് ബ്രാ ബീറ്റ സ്റ്റാർ. ബിക്കോസ് ദിസ് എക്സ് കെറ്റ് ആൽഫേനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഡാഗർ ബ്രാ ആൽഫയിട്ട് എഴുതാം. അപ്പോൾ അതേപോലെ തന്നെ ബീറ്റിന് നമുക്ക് ബ്രാ ബീറ്റിനെ എങ്ങനെ എഴുതാം? കെറ്റ് ബീറ്റ എന്ന് എഴുതാം. എൽ എച്ച് എസ് ആർ എച്ച് എസ് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹെർമേഷൻ അറ്റ് ജോയിൻ്റ്. ഓക്കെ, ആൻഡ് യൂസിങ് ബ്രാ ബീറ്റ എക്സ് കെറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രാ ആൽഫ എക്സ് ടാഗർ കെറ്റ് ബീറ്റ എന്ന് എഴുതാം. ഓക്കെ, സോ ദ പ്രോപ്പർട്ടി ഈസ് ബ്രാ ബീറ്റ എക്സ് കെറ്റ് ആൽഫ ഈക്വൽ ടു ബ്രാ ആൽഫ എക്സ് ഡാഗർ കെറ്റ് ബീറ്റ ദി ഹോൾ സ്റ്റാർ. സോ ഇഫ് ആൻ ഒരു ഓപ്പറേറ്റർ എക്സ് എന്ന് പറയുന്നത് ഹെർമീഷ്യൻ ആവണമെങ്കിൽ എന്തായിരുന്നു? എക്സ് ഡാഗർ ഈക്വൽ ടു എക്സ് ആവണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, ദിസ് കണ്ടീഷൻ ഇങ്ങനെ മാറണം. ബ്രാ ബീറ്റ എക്സ് കെറ്റ് ആൽഫ എന്ന് പറയണത് ബ്രാ ആൽഫ എക്സ് കെറ്റ് ബീറ്റ ദി സ്റ്റാർ, ഇവിടെ ഹോൾ സ്റ്റാർ ഉണ്ട്, അങ്ങനെ ആയിരിക്കണം. അതായത് എക്സ് ഡാഗർ എന്ന് പറയുന്നത് എക്സ് ആവണം. അപ്പോൾ എൽ എച്ച് എസ് ആർ എച്ച് എസ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ.